പ്രണയത്തെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം തന്നെ ആയിരിക്കും. ഇന്നിവിടെ മേഡം രാശിക്കാരുടെ പ്രണയ ജീവിതം 2021 എങ്ങനെയായിരിക്കും, എങ്ങനെയായിത്തീരും എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മേഡം രാശിക്കാരുടെ ഫലങ്ങൾ ഇവിടെ പറയുന്നില്ല, ഓൾറെഡി നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 2021 മേഡം രാശിക്കാരുടെ പ്രണയരാശിയാണ് ഇവിടെ നോക്കുന്നത്, പറയുന്നത്. നമുക്ക് 2021 ഇത്രയും മാസങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള മാസങ്ങളിലെ രാശിഫലങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്, കടന്നു പോയതും പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, അങ്ങനെ തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന്. മേഡം രാശിക്കാരുടെ പ്രണയരാശി ഫലം പറയുമ്പോൾ ഈ രാശിക്കാർക്ക് ഈ വർഷം ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കും എന്നാണ് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എത്തരത്തിലുള്ള ഫലങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന്. വർഷത്തിന്റെ ആരംഭം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരുന്നിരിക്കില്ല എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് വളരെ ഗുണകരമായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ ഈ രണ്ട് മാസം നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്ന മാസങ്ങളായിരിക്കും ഇത്. ഈ സമയത്ത് നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. ഏകദേശം 90% ആളുകളും ഈ സമയത്ത് ഈ രണ്ട് മാസങ്ങൾക്കുള്ളിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. മേഡം രാശിക്കാരുടെ മാത്രം കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പങ്കാളികൾക്കൊപ്പം ചില നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാനും ആവും ഈ ടൈമിൽ. ഇരുവരും യാത്ര പോകാൻ ആലോചിക്കുമെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു യാത്ര വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് ഒരു ഷോർട്ട് യാത്ര അല്ലെങ്കിൽ ഒരു ചെറിയ കൂടിക്കാഴ്ചകൾ അങ്ങനെയുള്ളതിൽ അത് അവസാനിക്കുമെങ്കിലും അത് ഏറ്റവും രോചകമായിരിക്കുകയും ചെയ്യും, ഏറ്റവും ആസ്വാദ്യകരമായിരിക്കുകയും ചെയ്യും. ഇനി മുമ്പോട്ട് ചെല്ലുമ്പോൾ നവംബർ പകുതിയോടെ, ഏകദേശം നവംബർ ഒരു 15 ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പ്രണയ ജീവിതത്തിൽ ചില സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിന് ഒരു പക്ഷേ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബമായിരിക്കാം. അതായത് മേഡം രാശിക്കാരന്റെ കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ പ്രണയിക്കുന്ന ആളിന്റെ കുടുംബമോ, ഏത് രീതിയിലും അത് സംഭവിക്കാവുന്നതാണ്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ ഒരു പ്രതികരണത്തിലേക്ക് പോകാതെ പകരം മറ്റുള്ളവരുമായി, അതായത് നിങ്ങളുടെ പ്രണയിനിയുമായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയദാതാവുമായി സംസാരിക്കുകയും കുടുംബങ്ങളുമായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ സംസാരിച്ചു തീർക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യങ്ങൾ പങ്കാളികളോട് ആദ്യം അത് വിശദീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ കർത്തവ്യം. ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കേ അറിയൂ, കാരണം ഈ വീഡിയോ അല്പം ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ ഉപയോഗം മൂലമായിരിക്കാനാണ് സാധ്യത. അത്തരം കാര്യങ്ങൾ ഭാവിയിൽ ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടു പേരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തൊക്കെയായാലും മേഡം രാശിക്കാർക്ക് ഈ 2021 നല്ല പ്രണയ ഫലങ്ങൾ തന്നെ തരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റ്, അതായത് പ്രണയം ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. ഈ അഡ്ജസ്റ്റ്മെന്റിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സ്നേഹപൂർവ്വം മുമ്പോട്ട് പോകാവുന്നതാണ്. ഇവിടെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നിവിടെ പറഞ്ഞത് മേഡം രാശിക്കാരുടെ 2021 പ്രണയ കാര്യങ്ങളാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.